മനുഷ്യരാശിയെ മൊത്തം നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു കോമറ്റ് ഭൂമിയിലേക്ക് വരുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജോണിന്റെ കുടുംബവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് ഡിസാസ്റ്റർ സിനിമയാണ് ഗ്രീൻലാൻഡ് തുടക്കം മുതൽ അവസാനം വരെ ആളുകളെ പിടിച്ചിരുത്തുന്ന ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ പെൻസിൽ ബോക്സ് ഉപയോഗിക്കുന്നുണ്ടോ അതൊന്ന് വെറൈറ്റി ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലിതാ അതിനു പറ്റിയ സ്പെഷ്യൽ പെൻസിൽ ബോക്സ് ബസ്സിന്റെ ഷേപ്പിലുള്ള ഈ പെൻസിൽ ബോക്സിൽ ഇളക്കാൻ തരത്തിലുള്ള ഒരു പെൻസിൽ ഷാർപ്പ്നറും തട്ടുകളായിട്ടുള്ള പല അറകളും വരുന്നു അതോടൊപ്പം കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഗുണന പട്ടികയും ഇതിലുണ്ട് കറങ്ങുന്ന രീതിയിലുള്ള വീലുകളായതിനാൽ ഇത് ഒരു ടോയ് ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്റ്റീൽ ബോഡിയുള്ള ഈ പെൻസിൽ ബോക്സിന് വെറും ഇരുന്നൂറ്റി മാത്രം ഓർഡർ ചെയ്യാനായി കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ ജോണിനെയാണ് ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കാണ് അയാളുടെ ജോലി അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ വണ്ടിയിലുള്ള റേഡിയോയിൽ ഭൂമിയുടെ അടുത്തുകൂടി രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു കോമറ്റ് പാസ് ചെയ്തു പോകുന്നുണ്ടെന്നും അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്ര ദൂരത്തിലൂടെയാണ് പോകുന്നതെന്നും വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കും കുറെ നേരം കഴിഞ്ഞ് ജോൺ തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശേഷം അവൻ നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും തന്റെ ഭാര്യയോട് സംസാരിക്കുകയും ചെയ്യും നാളെയല്ലേ നമ്മുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ അയൽക്കാരെല്ലാം വിളിച്ചിട്ടുണ്ടെന്നും എല്ലാവരും നാളത്തെ പാർട്ടിക്ക് വരുന്നുണ്ടെന്നും ഒക്കെ പറയുന്നു എതിരിടെ അച്ഛനെ കണ്ട് ഈ ൻ അവിടേക്ക് ഓടി വരികയും അങ്ങനെ അവരിന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു ഈതന് ഡയബറ്റിക്കിന്റെ അസുഖമുണ്ട് അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഇൻസുലിൻ കുത്തിവെച്ചാണ് നടക്കുന്നത് ഈ സമയം അവിടുത്തെ ടി ഭൂമിയുടെ അടുത്തുകൂടി പോകുന്ന കോമറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ആസ്ട്രോയിഡിനും എല്ലാം വേഗത കുറവായിരിക്കും അതുകൊണ്ട് അത് എവിടെ വീഴുമെന്നും എത്ര ദൂരത്തിൽ പോകുമെന്നും എല്ലാം ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഭൂമിയുടെ അടുത്തുകൂടി വരുന്ന കോമറ്റിന് സ്പീഡ് കൂടുതലായതിനാൽ അതിനെ ശാസ്ത്രജ്ഞന്മാർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്നൊക്കെയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്നത്തെ ം മുഴുവൻ കടന്നു പോയിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ ജോൺ പാർട്ടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവൻ ടി വി ഓൺ ആക്കി നോക്കുമ്പോൾ ഭൂമിയുടെ അടുത്തുകൂടി വരുന്ന കോമറ്റ് ഇന്ന് അന്തരീക്ഷത്തിലേക്ക് കയറുമെന്നും പക്ഷേ പേടിക്കാനൊന്നുമില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതെന്നും ഒക്കെ ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഭൂമിക്കുള്ളിലേക്ക് കയറുന്ന കോമറ്റുകളെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി ചാമ്പലായി പോകുമെന്നും അതുകൊണ്ട് ഭൂമിയിൽ പതിക്കത്തില്ലെന്നും ഒക്കെ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പുറത്തുനിന്ന് ഈദൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അലിസൺ അവിടേക്ക് വന്ന് പാർട്ടിക്ക് കുറച്ചുകൂടി വിയറും വയനുമൊക്കെ കടയിൽ നിന്ന് വേടിച്ചുകൊണ്ട് െന്ന് പറയാ അങ്ങനെ അവൻ സാധനം മേടിക്കാനായി സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ അവർ ആ കാഴ്ച ശ്രദ്ധിക്കുന്നു ആകാശത്തുകൂടി ഒരുപാട് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും എല്ലാം പൊക്കൊണ്ടിരിക്കുകയാണ് എതിനിടെ ഭൂമിയുടെ അടുത്തുകൂടി പോകുന്ന ആ കോമറ്റിനെ അവർക്ക് കാണാനും കഴിയുന്നുണ്ട് അവിടെയുള്ളവരെല്ലാം ഈ കാഴ്ച അതിശയത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ജോണും മകനും കൂടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ പെട്ടെന്ന് അവന്റെ ഫോണിൽ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുകയും എടുത്തു നോക്കുമ്പോൾ ഒരു പ്രസിഡൻഷ്യൽ അലർട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് അവന് ഗവൺമെന്റിൽ നിന്ന് ഒരു കോൾ വരുന്നു എന്നാൽ അവിടെയുള്ള മറ്റാർക്കും ഫോണിൽ ഒന്നും വരുന്നില്ലെന്ന് ശ്രദ്ധിക്കുന്ന അവൻ ഇത് തനിക്ക് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കി കോൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങളെ എമർജൻസി ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ജോൺ അലിസൺ ഏതൻ എന്നിങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ മൂന്ന് പേരും ഒരു ബാഗ് മാത്രം കൊണ്ട് ആർമിയുടെ എയർപോർട്ടിൽ എത്തണമെന്നും ഒക്കെ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ വീട്ടിലെ ടി വിയിലും ഈ അറിയിപ്പ് വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും അലിസൺ കാണുന്നില്ല ഇത് സീരിയസ് ആയിട്ട് എടുക്കണമെന്നും വെറും ടെസ്റ്റ് കോൾ അല്ലെന്നും ഒക്കെ അതിൽ പറഞ്ഞുകൊണ്ട് കോൾ കട്ടു ുന്നു ഇതോടെ ആകെ സംശയമാവുന്ന അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയും ആകെ പേടിയോടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ നാട്ടിൽ ആർമിയുടെ ആർമിയുടെയൊക്കെ ഒരുപാട് വണ്ടികൾ പോകുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും ഇതോടെ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ അവന് മനസ്സിലാവുന്നു അങ്ങനെ നേരെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തുന്ന അവൻ വീട്ടിൽ കയറി നോക്കുമ്പോൾ പാർട്ടിക്ക് എത്തിയവരെല്ലാം അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ കറക്റ്റ് സമയത്താവുന്നത് ടി വി ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കോമറ്റിന്റെ ഒരു പീസ് ഇപ്പോ കടലിൽ വീഴുമെന്നൊക്കെ പറഞ്ഞ് അവർ അത് കാണാൻ തയ്യാറായി നിൽക്കുന്നു ഉടൻ അവൻ നേരെ അലിസന്റെ അടുത്തേക്ക് ചെന്ന് എനിക്ക് ഫോണിൽ ഒരു അലർട്ട് വന്നെന്നും നിനക്ക് വല്ലതും വന്നോ എന്നും ചോദിക്കുമ്പോൾ ആ അത് വല്ല ടെസ്റ്റ് കാളങ്ങളായിരിക്കും എനിക്കും വന്നായിരുന്നു എന്ന് അവൾ പറയുന്നു അല്ലടി അത് ടെസ്റ്റ് ഒന്നും അല്ല നമ്മുടെ ഫാമിലിയെ സേഫ് ആയിട്ട് എങ്ങോട്ടോ മാറ്റാനുള്ള ഒരു കോളായിരുന്നു അത് ഈ കോമറ്റ് മൂലം നമുക്ക് ആർക്കും അറിയാത്ത എന്തോ പ്രശ്നം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ അവൻ പറയും പക്ഷേ ന്യൂസിൽ അത് നേരെ ബെർമുടയിലെ കടലിൽ ചെന്ന് വീഴുമെന്നാണല്ലോ പറയുന്നത് ഏ ആണെങ്കിൽ ഈ മിലിറ്ററി വിമാനങ്ങളും കാറുകളും എല്ലാം ഇങ്ങനെ ഓടുന്നതിന് ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കോമറ്റ് വീഴാൻ പോകുന്നുവെന്ന് ടി വി കാണുന്നവർ വിളിച്ചു പറയും അങ്ങനെ അവർ അവിടെ കാശത്ത് നിന്ന് വരുന്ന ആ കോമറ്റിന്റെ ഒരു ഭാഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടലിലേക്ക് വീഴുന്നതാണെന്ന് ടിവിയിൽ വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ എല്ലാവരും ഇരിക്കുമ്പോൾ വീട് മൊത്തത്തിൽ ഒന്ന് കുലുങ്ങുകയും ഇതോടെ ജോൺ ഓടി ചെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കിളികളെല്ലാം പറന്നു പോകുന്നതായി കാണുകയും ചെയ്യും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കുകയാണ് ഇതോടെ എല്ലാവരും പേടിച്ചു പോവുകയും ജോൺ ഓടി ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലെ ബെർമുഡയിലെ കടലിലല്ല മറിച്ച് ഫ്ലോറിഡയിലെ സിറ്റിയിലാണ് ഈ കോമറ്റ് വീണിരിക്കുന്നതെന്നൊക്കെ ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരം കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വീണതിന്റെ ഇംപാക്റ്റ് ആണ് ഇപ്പോൾ അവരുടെ വീട്ടിൽ കിട്ടിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും അവരെല്ലാം ആകെ പേടിക്കുകയും ചെയ്യും ഇപ്പോൾ വീണ കോമറ്റിന്റെ ദൃശ്യങ്ങൾ ന്യൂസിന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ടിവിയിൽ കാണിക്കുകയും ഇതോടെ ഈ കോമറ്റ് വീണ് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നും അതിഭീകരമായ ഒരു സംഭവമാണ് നടന്നതെന്നും അവർക്ക് മനസ്സിലാവും ഉടൻ പിന്നെയും അവന്റെ ഫോണിലേക്ക് നേരത്തെ വന്ന അലർട്ട് ഉണ്ടാവുന്നു അവൻ കോൾ എടുത്ത് നോക്കുമ്പോൾ ജോണും അലിസനും നേതനും എത്രയും പെട്ടെന്ന് ആർമിയുടെ എയർപോർട്ടിൽ എത്തണമെന്നും നിങ്ങളെ സേഫായ ഒരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ടി വിയിലൊക്കെ ഇത് കാണിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയും ഇതെന്താ അവന്റെ ഫോണിൽ മാത്രം ഇങ്ങനെ ഒരു അലർട്ട് വരുന്നത് നമുക്കൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു അവൻ നോക്കുമ്പോൾ ഫോണിൽ അവർക്ക് വേണ്ട ക്യൂ ആർ കോഡ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇതോടെ എല്ലാവരും പേടിച്ച് ആ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോകുന്നു അങ്ങനെ അപ്പോൾ തന്നെ അവർ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൻ പേടിച്ചിരിക്കുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും നമ്മളൊരു ട്രിപ്പിന് പോവുകയാണെന്നും നമ്മളെല്ലാം സേഫ് ആണെന്നും ഒക്കെ അവർ അവനോട് പറയും അവർ പോകുന്നതിന് മുമ്പ് ഏതിന് ആവശ്യമായ മരുന്നും ഇൻസുലിനും എല്ലാം എടുത്ത് ബാഗിലേക്ക് വെക്കുന്നുണ്ട് ഈ സമയം കോമറ്റ് വീണ ആ സ്ഥലം ടി വിയിൽ കാണിക്കുന്നു ഒരാൾ പോലും ജീവനോടെ ഇല്ലാതെ മൊത്തത്തിൽ കത്തി നശിച്ച രീതിയിലാണ് ആ ഏരിയ ഉള്ളത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ പോകാനിറങ്ങുമ്പോൾ ആകാശത്തോട്ടൊന്ന് നോക്കാൻ ഏതൻ പറയുകയും നോക്കുമ്പോൾ കോമറ്റ് വീണതിന്റെ ആഫ്റ്റർ എഫക്ട് അവിടെ മുഴുവൻ അവന് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഈ സമയം അയൽക്കാരൻ അവനോട് നിൽക്കാൻ പറയുകയും ഫോണിലെ ന്യൂസ് കാണിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും ന്യൂസും പറഞ്ഞതെല്ലാം തെറ്റായിരുന്നുവെന്നും ഇനിയും ഇതുപോലത്തെ കോമറ്റുകൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്നും അത് വീണാൽ നമ്മുടെ എല്ലാം കാര്യം തീർന്നുവെന്നും നീ സേഫ് ആയിട്ട് പോയാൽ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്നും ഒക്കെ അയാൾ ചോദിക്കും അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല നമുക്ക് വന്ന ഈ കാള് ഒറിജിനൽ തന്നെയാണോ തന്നെയാണോന്ന് പോലും എനിക്കറിയില്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് സേഫായ വല്ല സ്ഥലവും ഉണ്ടെങ്കിൽ നമ്മളെ എന്നൊക്കെ അയാൾ പറയുന്നു അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് െ അവർ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണ് അന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ വാർത്ത അനുസരിച്ച് ഇതുവരെ ഗവൺമെന്റ് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇനിയും കോമറ്റുകൾ ഭൂമിയിലേക്ക് വരാനുണ്ടെന്നും ലോകം മുഴുവൻ വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ അവരുടെ വണ്ടിയിലുള്ള റേഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കും വളരെ കുറഞ്ഞ ജനങ്ങളെ മാത്രം ഗവൺമെന്റ് തിരഞ്ഞെടുത്ത് വേറെ എവിടേക്കോ സേഫായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെടാത്ത ജനങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണെന്നൊക്കെ അതിൽ പറയുന്നത് കേട്ട് അവർ തന്നെ ഞെട്ടിപ്പോകും ഇതിനിടെ ഏതൻ തന്റെ ബാഗിൽ നിന്ന് ഒരു എടുക്കുമ്പോൾ അവന്റെ മരുന്നെല്ലാം അതിൽ വീണുപോകുന്നു എന്നാൽ അവൻ ഇത് അറിയുന്നില്ല അപ്പോഴെല്ലാം അവരുടെ റേഡിയോയിൽ നാട്ടിൽ നടക്കുന്ന വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കും കോമറ്റിന്റെ ഒരുപാട് പീസുകൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലതെല്ലാം വളരെ ചെറുതാണ് എന്നാൽ വലിയ പ്രശ്നമുള്ളത് അതിന്റെയൊക്കെ കൂടെ ഉണ്ടെന്നും ആ വലിയ പീസുകൾ വീഴുന്നത് ഭൂമിക്ക് വലിയ അപകടമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ വളരെ വലിയ ഒരു പീസ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഭൂമിയിൽ പതിക്കുമെന്നും അതുമൂലം മനുഷ്യരാശിക്ക് വലിയ അപകടം സംഭവിക്കുമെന്നും ഒക്കെ അതിൽ പറയും ആ നാട്ടിലെ പല സ്ഥലത്തും കോമറ്റിന്റെ ൾ വീണ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി അവർ എയർപോർട്ടിലേക്കുള്ള വഴിയിലെത്തുന്നു നോക്കുമ്പോൾ ഒരുപാട് വണ്ടികളും ആളുകളും എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പേരെ സെലക്ട് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അവർ വണ്ടി നിർത്തുകയും എല്ലാവരും റോഡിൽ ഇട്ടിട്ട് പോകുന്നത് പോലെ അവരും വണ്ടി അവിടെ ഇട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത ശേഷം ഇതൊന്നും കണ്ട് നീ പേടിക്കേണ്ടെന്നും ഇതുപോലത്തെ സമയങ്ങളിൽ ധൈര്യത്തോടെ ഇരുന്നാൽ മതിയെന്നും ജോൺ ഏതനോട് പറയുകയും അങ്ങനെ അവർ ഒരുമിച്ച് പോവുകയും ചെയ്യുന്നു എയർപോർട്ടിന്റെ എൻട്രിയിൽ ആളുകളെല്ലാം തടിച്ചുകൂടി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് പലരും അതിക്രമിച്ചൊക്കെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് പ്പോഴാണ് ഇതെല്ലാം സെലക്ട് ചെയ്ത ആളുകളല്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നത് സെലക്ട് ചെയ്തവരെ മാത്രം പരിശോധിച്ച് ഉള്ളിലേക്ക് കിടത്തിവിടുന്നുണ്ട് ഇത് കണ്ട് ആളുകളെല്ലാം ചികഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാവരുടെയും ഇടയിലൂടെ ജോണും കൂടെയുള്ളവരും മുന്നോട്ട് നീങ്ങുകയും ഞങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പട്ടാളക്കാരോട് പറയുമ്പോൾ ബാർകോഡ് കാണിക്കാൻ അവർ പറയുകയും അങ്ങനെ ബാർകോഡ് കോഡ് കാണിച്ച് വെരിഫൈ ചെയ്തതിനു ശേഷം അവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു അങ്ങനെ മറ്റുള്ള ആളുകളോടൊപ്പം അവിടുത്തെ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് അവർക്ക് കയ്യിൽ കെട്ടാൻ ഒരു സ്ട്രാപ്പ് കൊടുക്കുകയും ഈതന്റെ കയ്യിൽ ഉൾപ്പെടെ അവരെല്ലാം അത് കെട്ടുകയും ചെയ്യും പിന്നെയും മുന്നോട്ട് ചെന്ന് അവർ ിൽ കയറി സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറ്റ ബാഗ് മാത്രമേ അലോ ചെയ്യുള്ളൂ എന്ന് പട്ടാളക്കാർ പറയുകയും ശരി അത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബാഗും എടുത്തു വെച്ച് മാക്സിമം സാധനങ്ങളെല്ലാം ഒറ്റ ബാഗിലേക്ക് മാറ്റാൻ തുടങ്ങുകയും ചെയ്യുന്നു സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ ഏതെന്റെ മെഡിസിനുകളെല്ലാം എല്ലാം ഇതിനകത്തായിരുന്നു വെച്ചിരുന്നതെന്നും പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ലെന്നും ഒക്കെ വൈഫ് പറയുന്നു അപ്പോൾ തന്നെ അവൾ ഏതെന്റെ അടുത്ത് തിരിഞ്ഞ് നീ ബാഗിൽ നിന്ന് വല്ലവുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ബ്ലാങ്കറ്റ് എടുത്തായിരുന്നുവെന്ന് പറയുകയും അത് എടുത്തപ്പോൾ മെഡിസിൻസ് കാറിനുള്ളിൽ വീണ് കാണുമെന്നും ഇനി എന്ത് ഒക്കെ പറഞ്ഞ് അവർ നിൽക്കുന്നു ഇവന്റെ ഇൻസുലിൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ നേരെ ചെന്ന് എപ്പോഴാണ് ഫ്ലൈറ്റ് എടുക്കുന്നതെന്ന് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരനോട് ചോദിക്കുമ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ എടുക്കുമെന്ന് അയാൾ പറയുന്നു ഉടൻ അവൻ വൈഫിന്റെ അടുത്ത് ചെന്ന് ഞാൻ എത്രയും പെട്ടെന്ന് കാറിൽ ചെന്ന് മെഡിസിൻ എടുത്തുകൊണ്ട് വരാമെന്നും അതല്ലാതെ ഇപ്പോ നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ലെന്നും ബാൻഡ് ഉള്ളത് കൊണ്ട് അത് കാണിച്ച് എങ്ങനെയെങ്കിലും ഞാൻ കയറി വന്നോളാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു നേരെ പുറത്തേക്ക് ശേഷം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് അവൻ കാര്യം പറയുകയും പെട്ടെന്ന് പോയിട്ട് വരാൻ അയാൾ പറയുമ്പോൾ അവൻ പുറത്തേക്ക് ഓടുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ഓടി ഓടി നേരെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വണ്ടിയിൽ തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടെ അവന് ആ മെഡിസിൻസ് കിട്ടുകയും അവന് ആശ്വാസമാവുകയും ചെയ്യുന്നു എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറി തുടങ്ങുന്നത് കണ്ട് അലിസന് ആകെ പേടിയാവുകയും അവൾ ഓടിച്ചെന്ന് അവിടെ നിന്ന ആളിനോട് എന്റെ മകന്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടി ഹസ്ബൻഡ് പുറത്തേക്ക് പോയിരിക്കുകയാണെന്നും നമ്മൾ കയറുന്ന ഫ്ലൈറ്റിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടാമോ എന്നും അവൾ ചോദിക്കുമ്പോൾ എന്ത് മെഡിസിനോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മറ്റൊരു പട്ടാളക്കാരനെ വിളിക്കുന്നു ഇതോടെ ഒരാൾ അവിടേക്ക് വരികയും എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവന് ചെറിയൊരു ഇൻസുലിൻ പമ്പ് ഉണ്ടെന്നും അതിന്റെ മെഡിസിൻ എടുക്കാൻ ഹസ്ബൻഡ് പോയിരിക്കുകയാണെന്നും അവൾ പറയുമ്പോൾ മെഡിസിൻ ഉള്ളവരെ നടത്തി വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെയുള്ള മറ്റുള്ളവർക്ക് അറിയിപ്പ് കൊടുക്കുന്നു ഇത് എന്തൊക്കെയാ സംഭവിക്കുന്ന അവൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം വരാൻ അയാൾ പറയുകയും മറ്റ് പട്ടാളക്കാർ അവളുടെ ചുറ്റും വളയുകയും ചെയ്യുന്നു ഇതോടെ മറ്റൊരു വഴിയുമില്ലാതെ അവൾ അയാളോടൊപ്പം ചെല്ലുകയും അവളെ അവിടത്തെ ഒരു ഓഫീസിലേക്ക് കൊണ്ട് ചെല്ലുകയും ചെയ്യുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ലേഡിയോട് ഈ കുട്ടിക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് പട്ടാളക്കാരൻ പറയുമ്പോൾ ആരോഗ്യ പ്രശ്നമുള്ള ആരെയും ഫ്ലൈറ്റിൽ കയറാൻ അനുവദിക്കില്ലെന്നും എന്നോട് ക്ഷമിക്കണമെന്നും നിങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്നും ഒക്കെ അവർ പറയുന്നു ദയവ് ചെയ്ത് ഞങ്ങളെ വിടണമെന്നും ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അറിയത്ത പോലും ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഓർത്ത് നിങ്ങൾക്കൊന്ന് കണ്ണടച്ചൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കാല് പിടിക്കുന്നു അങ്ങനെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അസുഖമുള്ളവരെ ഒരു കാരണവശാലും ഇടത്തില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ണടച്ചു വിട്ടൂടെ നിങ്ങളുടെ ഫാമിലിക്കാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ എന്റെ കുടുംബത്തിലെ ആരും ഈ പ്രോജക്ടിലേക്ക് സെലക്ട് ആയിട്ടില്ലെന്ന് അവർ പറയുന്നു ഇതോടെ അവൾക്ക് ഒന്നും പറയാൻ കഴിയാതെ ആവും നമ്മൾ വെറും വളണ്ടിയേഴ്സ് ആണ് ഞങ്ങളുടെ കുടുംബത്തെ പോലും രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നോട് ക്ഷമിക്കണം എന്റെ ഹസ്ബൻഡ് അവിടെയുള്ള ഏതോ ഫ്ലൈറ്റിലുണ്ട് എന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കും എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ പറ്റുമോ അവൾ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സലിയിക്കുകയും അപ്പോൾ തന്നെ അവർ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളിനെ വിളിച്ച് എനിക്ക് ഒരു ആളിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് വേണമെന്നും ജോൺ എന്ന് പറയുന്ന വ്യക്തി ഏത് ഫ്ലൈറ്റിലാണ് കേറിയിരിക്കുന്നതെന്ന് നോക്കാനും അവർ പറയും ഇത് കേട്ട് അവൾക്ക് ആശ്വാസമാവുന്നു കുറച്ചു കഴിഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയും നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒരു ഫ്ലൈറ്റിലും കേറിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങുമ്പോൾ അവൾ ആവുന്നത് പോലെ എല്ലാം പറഞ്ഞു നോക്കുമെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അവർ പോയി കളയും നിങ്ങൾക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ലെന്നും പുറത്തു പോകാനും പട്ടാളക്കാരൻ അവളോട് പറഞ്ഞിരിക്കുകയാണ് ഈ സമയം ആൾക്കൂട്ടത്തിൽ ൂടെ ജോൺ തള്ളി കയറി വരികയും കയ്യിൽ കിടന്ന ബാൻഡ് വെരിഫൈ ചെയ്ത് എയർപോർട്ടിൽ കയറുകയും ചെയ്യും അങ്ങനെ അവിടെ നിന്ന് അവൻ നേരെ ഫ്ളൈറ്റിൽ കയറുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം അവൻ ആലിസനെ അന്വേഷിക്കുകയും വിളിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അവരെ എങ്ങും കാണാൻ കഴിയുന്നില്ല അവൻ നേരെ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരിയോട് ഒരു അമ്മയും വയസ്സുള്ള കുട്ടിയും ഇങ്ങോട്ട് വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് വന്നിരുന്നുവെന്നും അവരുടെ കയ്യിൽ ബാൻഡുണ്ടായിരുന്നുവെന്നും അവർ ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുകയും അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ളൈറ്റിൽ കാണുമെന്ന് അവർ പറയുകയും ചെയ്യും അപ്പോ ഈ ഫ്ളൈറ്റുകളെല്ലാം ഒരേ സ്ഥലത്തോട്ട് തന്നെയാണോ പോകുന്നത് െന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരേ സ്ഥലത്തേക്ക് തന്നെയാണെന്ന് അവർ പറയുകയും ഇതോടെ അവർ ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറി കാണുമെന്ന് കരുതികൊണ്ട് അവൻ അവിടെ കിടന്ന ഒരു വിമാനത്തിൽ ചെന്ന് കയറുന്നു അവിടെയും അവൻ ഉറക്കെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അതിലെങ്ങും അവന്റെ വൈഫിനെയും കുട്ടിയെയും കാണുന്നില്ല എല്ലാരും ഇരിക്കാൻ അവിടെയുള്ള ഒരാൾ വന്ന് പറയുകയും ഇതോടെ മറ്റൊരു വഴിയുമില്ലാതെ ഇല്ലാതെ അവൻ അതിൽ ഇരുന്ന ശേഷം അവരെ വിളിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ കോൾ അങ്ങോട്ട് കണക്ട് ആവുന്നില്ല നീ പ്ലെയിനിൽ കയറിയൊന്ന് അവൻ അലിസന് മെസ്സേജ് ഒക്കെ അയച്ചു നോക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ആവുന്നില്ല അപ്പോഴേക്കും വിമാനത്തിന്റെ ബാക്ക് ഡോർ അടച്ചിരിക്കുകയാണ് ഇതിനിടെ അവൻ കയ്യിലിരുന്ന മെഡിസിൻസ് അടുത്തിരുന്ന ഒരാൾ കാണുകയും ഈ മെഡിസിനുമായി നീ എങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നത് എന്റെ പെങ്ങളുടെ മകന് വയ്യാത്തത് കൊണ്ട് അവരെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല പിന്നെ നീ എങ്ങനെ ഇവിടേക്ക് വന്നു എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ അവർ മിക്കവാറും പ്ലെയിനിൽ കയറിയിട്ടുണ്ടാവില്ലെന്ന് മനസ്സിലാക്കി അവൻ ചാടി എഴുന്നേറ്റ് അടക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അവിടേക്ക് ചെല്ലുന്നു ഓ ഇരിക്കാനൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ വൈഫും കുട്ടിയും പുറത്താണ് എനിക്കൊന്ന് പോയേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോൾ ഇത് തുറന്നാ പിന്നെ നിങ്ങളെ അകത്തോട്ട് കേറ്റില്ലെന്നൊക്കെ അവർ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് തുറന്നാ മതിയെന്ന് അവൻ പറയുകയും ഇതോടെ അവർ ആ വാതിൽ പിന്നെയും തുറക്കുകയും ചെയ്യും അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട് പുറത്തുനിന്ന ജനങ്ങളെല്ലാം വേലിയൊക്കെ പൊട്ടിച്ച് എയർപോർട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കടന്നിരിക്കുകയാണ് ഇതോടെ ഫ്ലൈറ്റിലുള്ളവരും അവിടെ പ്രശ്നമുണ്ടെന്ന് കാണുന്നു ഉടൻ തന്നെ പോലീസുകാരെല്ലാം അവിടേക്ക് എത്തി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് അവർ പോലീസുകാരെയൊക്കെ ആക്രമിക്കുകയും പാറപറ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ്പൊക്കെ നടക്കുകയും ചെയ്യുന്നു ഇതിനിടെ വിമാനത്തിന് ഫ്യൂല് നിറച്ചുകൊണ്ടിരുന്നവന് വെടികൊള്ളുകയും ഇതോടെ ഫ്യൂൽ പുറത്തേക്ക് ആവാൻ തുടങ്ങുകയും ചെയ്യുന്നു ഫ്യൂൽ ആവുന്നുണ്ടെന്നും എല്ലാവരും ഇറങ്ങി ഓടാനും ജോൺ വിളിച്ചു പറയുകയും ഇതോടെ എല്ലാവരും വിമാനത്തിൽ നിന്നൊക്കെ ഇറങ്ങി കൂട്ടത്തോടെ പുറത്തേക്ക് ഓടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വെടിയേറ്റ് തീ പിടിക്കുകയും വിമാനങ്ങൾ ഓരോന്നോരോന്നായി മൊത്തത്തിൽ തെറിക്കുകയും ചെയ്യുന്നു ഇത് നിന്ന് കാണുന്ന അലിസൺ ആകെ പേടിച്ചു പോകും നിന്റെ അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്നും നമുക്ക് എത്രയും വേഗം ജോനിയെ കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുകയും നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും അലിസൺ നോക്കുമ്പോൾ ഏതൻ ആകെ വയ്യാതെ നിൽക്കുകയാണ് അവൾ നോക്കുമ്പോൾ അവന്റെ ഇൻസുലിൻ ഫുള്ള് തീർന്നിരിക്കുന്നു നമുക്ക് എത്രയും വേഗം ഒരു ഫാർമസിയിൽ ചെന്ന് മരുന്നെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ഫോൺ എടുത്ത് എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ജോണിന് ഒരു മെസ്സേജ് ഇടുന്നു ഈ സമയം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജോൺ സെക്യൂരിറ്റിയോട് എന്റെ വൈഫിനെയും കുട്ടിയെയും കാണാനില്ലെന്നും ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ രണ്ടുപേർ അലഞ്ഞു തിരിയുന്നത് കണ്ടോ എന്നും അവൻ ചോദിക്കുമ്പോൾ അവർ എന്റെ കൂടെ ആയിരുന്നുവെന്നും ഞാനാണ് അവരെ റിജക്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടതെന്നും അയാൾ പറയും ഇതോടെ ജോൺ അവിടെ നിന്ന് പോവുകയും നേരെ എയർപോർട്ടിന് പുറത്തേക്ക് കടന്ന് ഓടി ഓടി തന്റെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല നോക്കുമ്പോൾ വണ്ടിയിൽ ഒരു സ്ലിപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നുവെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇതോടെ അവന് വല്ലാത്ത ആശ്വാസമാകും അങ്ങനെ അവൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം കൊണ്ട് അലിസനും ഏതനും നടന്ന് നടന്ന് ഒരു ഫാർമസിയുടെ മുന്നിൽ എത്തുകയും അവിടെ നിന്ന് നമുക്ക് മരുന്നെടുക്കാമെന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയും ചെയ്യുന്നു ജനങ്ങളെല്ലാം തങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പറക്കിയെടുത്ത് പൊക്കൊണ്ടിരിക്കുകയാണ് അവൾ നേരെ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമായ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു വെടിയെച്ച കേൾക്കുന്നു നോക്കുമ്പോൾ കുറെ ആളുകൾ വന്ന് ഇവിടെയുള്ളവന്മാരെല്ലാം ഇറങ്ങി വെളിയിൽ പോടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ എടുക്കുന്ന ആളുകളെല്ലാം അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും ആരും കാണാതെ അവിടെ നിന്ന് ഒരുവിധം മുന്നോട്ട് നീങ്ങുകയും ഒടുവിൽ പുറത്തെത്തുകയും ചെയ്യും അവിടെ വണ്ടിയിൽ കയറിയ ഒരു ഫാമിലിയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ നോർത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളെ കൂടി അങ്ങോട്ടാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ശരി പെട്ടെന്ന് കേറിക്കൊള്ളാൻ ആ വണ്ടിയിലുള്ളവർ പറയുകയും അങ്ങനെ അവരെല്ലാം കയറി അവിടെ നിന്ന് നേരെ പോവുകയും ചെയ്യും അവൾ വണ്ടിയിലിരുന്ന് ജോണിനെ വിളിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും കാൾ കണക്ട് ആവുന്നില്ല നമുക്ക് എങ്ങനെയെങ്കിലും നോർത്ത് സൈഡിലുള്ള എയർപോർട്ടിലേക്ക് ചെല്ലാമെന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നതിന് മുമ്പ് കയറി പറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്നും നമ്മളെ അലോ ചെയ്യുമോ എന്നറിയില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആ ഫാമിലി നോക്കുമ്പോൾ ഏതെങ്കിലും കയ്യിൽ ബാൻഡ് കെട്ടിയിരിക്കുന്നതായി കാണുകയും ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു സെലക്ട് ചെയ്യുന്നവരുടെ കയ്യിൽ മാത്രമല്ലേ ഉണ്ടാവുന്നത് എന്ന് അവർ ചോദിക്കുകയും ഞങ്ങളുടെ കുടുംബം മൊത്തം സെലക്ടഡ് ആയിരുന്നുവെന്നും പക്ഷേ മകന് വയ്യാത്തത് കൊണ്ട് ഞങ്ങളെ റിജക്ട് ചെയ്തുവെന്നും ഹസ്ബൻഡ് ഇപ്പോഴും എയർപോർട്ടിൽ എവിടെയാണെന്നും ഒക്കെ അവൾ പറയും ഇതോടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവൻ കുറച്ചുനേരം ഒന്ന് ആലോചിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാം സെലക്ടഡ് ആണല്ലേ നിങ്ങളുടെ കയ്യിൽ ബാൻഡും ഉണ്ട് നിങ്ങൾ മകനെയും കൊണ്ട് ചെന്നപ്പോൾ അവിടേക്ക് കയറ്റി നിങ്ങളുടെ മകന് അസുഖമുണ്ടെന്ന് അറിഞ്ഞല്ലേ അവർ റിജക്ട് ചെയ്തത് പക്ഷെ അവൻ ഞങ്ങളോടൊപ്പം അസുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവനെ റിജക്ട് ചെയ്യില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവനും ഞങ്ങൾക്കും കൂടെ ഫ്ലൈറ്റിൽ കയറാമല്ലോ എന്നൊക്കെ അയാൾ പറയും നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ അലിസൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വണ്ടി നിർത്തുകയും ഇവിടെ നിന്നാൽ നിങ്ങളുടെ പയ്യന്റെയും നിങ്ങളുടെയും കാര്യം പ്രശ്നമാണ് പക്ഷെ അവനെ ഞങ്ങളുടെ കൂടെ വിടുകയാണെങ്കിൽ സേഫായി അവനെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കാറിൽ നിന്ന് ഇറങ്ങുകയും നേരെ ചെന്ന് ഡോർ തുറന്ന് അലിസനെ വലിച്ചഴിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിടുകയും അവളുടെ കയ്യിൽ നിന്ന് ആ ബാൻഡ് അഴിച്ചെടുത്ത ശേഷം നിങ്ങളുടെ കുട്ടിയെ ഞാൻ സേഫായി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഡോറടിച്ച് നേരെ വണ്ടിയിൽ കയറി ഏതേയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും ഇതോടെ അവൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ െപ്രാളപ്പെട്ട് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല വണ്ടിയിലും കൈ കാണിച്ചിട്ടും ഒന്നും നിർത്തുന്നില്ല ഈ സമയം ജോൺ എങ്ങോട്ട് പോകണമെന്നറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കോമേറ്റ്സ് ഭൂമിയിലേക്ക് വരുന്നതായി കാണുന്നു ഇതിനിടെ അവിടെ കുറച്ചുപേരെ ഒരു വണ്ടിയിലേക്ക് കയറ്റുന്നത് കണ്ട് അവൻ ഓടി അവിടേക്ക് ചെല്ലുകയും നിങ്ങൾ നോർത്തിലേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെയെന്ന് അയാൾ പറയുകയും അങ്ങനെങ്കിൽ പോകുന്ന വഴിയിൽ ലെക്സിംഗ്ടണിൽ എന്നെ ഒന്ന് ഇറക്കാമോ എന്ന് ചോദിക്കുകയും കയറിക്കൊള്ളാൻ അയാൾ പറയുമ്പോൾ അവൻ ആശ്വാസത്തോടെ വണ്ടിയിലേക്ക് കയറി ഇരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഇതിനിടെ അടുത്തിരിക്കുന്നവൻ ജോണിന്റെ കയ്യിലുള്ള ബാൻഡ് ശ്രദ്ധിക്കുകയും നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ചെയ്യും അതെന്തിനാ ചോദിച്ചതെന്ന് ജോൺ ചോദിക്കുമ്പോൾ ഗവൺമെന്റ് ആളുകളെ സെലക്ട് ചെയ്യുന്നത് ജോലി ബേസ് ചെയ്തിട്ടാണെന്നും എന്റെ അമ്മ ഡോക്ടറായത് കൊണ്ട് അവരെയും സെലക്ട് ചെയ്തായിരുന്നുവെന്നും അവൻ പറയും ഞാനൊരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ജോലി എന്ന് പറയുമ്പോൾ അത് ഭാവിയിൽ എന്തായാലും ആവശ്യം വരുമെന്നും അതുകൊണ്ടാണ് നിങ്ങളെയും ഗവൺമെന്റ് സെലക്ട് ചെയ്തതെന്നും അവൻ പറയും നിന്റെ അമ്മയെ സെലക്ട് ചെയ്തെങ്കിൽ പിന്നെ നിന്നെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ എന്ന് ജോൺ ചോദിക്കുമ്പോൾ എന്റെ അമ്മയും ഞാനും തമ്മിൽ പണക്കത്തിലാണെന്നും വർഷങ്ങളായിട്ട് അവരടുത്ത് മിണ്ടാറില്ല െന്നും അതുകൊണ്ടാണ് എനിക്ക് പോകാൻ കഴിയുമൊക്കെ അവൻ പറയുന്നു ഞാൻ എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും എയർപോർട്ടിൽ വെച്ച് മിസ്സാക്കി ഇപ്പൊ ഞാൻ അവരെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ജോണും അവനോട് പറയും ഞാനൊരു രഹസ്യം പറയാം എനിക്ക് കാനഡയിലെ ചില പൈലറ്റുമാരെ അറിയാം അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അവർ നമ്മളെ ഗവൺമെന്റ് കൊണ്ടുപോകുന്ന ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകും ഒരുപാട് പേരെ അവരങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇത് അതീവ രഹസ്യമാണെന്നൊക്കെ അവൻ പറയുമ്പോൾ അതിന് ഗവൺമെന്റ് ഈ ആളുകളെല്ലാം എങ്ങോട്ടാണ് മാറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ജോൺ ചോദിക്കുന്നു ഈ മിലിറ്ററി വിമാനങ്ങളെല്ലാം അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇതെല്ലാം ഗ്രീൻലാൻഡിലെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്നും അവൻ പറയുന്നു അപ്പൊ നീ അങ്ങോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ എങ്ങനെയെങ്കിലും ആ ഫ്ലൈറ്റിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ് നിങ്ങളും വൈഫിനെയും കുട്ടിയെയും കണ്ടുപിടിച്ചിട്ട് നമ്മളോടൊപ്പം വാ എങ്ങനെങ്കിലും ആ ഫ്ലൈറ്റുകളിൽ കയറി പറ്റാൻ പറ്റിയാൽ നമുക്കും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ അവൻ പറയുന്നു ഇതിനിടെ ജോണിന്റെ മുന്നിൽ ഇരിക്കുന്നവൻ അവന്റെ കയ്യിലെ ബാൻഡ് ശ്രദ്ധിക്കുകയും നിനക്ക് എങ്ങനെയാടാ ഈ ബാൻഡ് കിട്ടിയത് നീ ഇപ്പോ എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു അതിനെപ്പറ്റിയൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ ജോൺ പറയുമ്പോൾ മര്യാദയ്ക്ക് ആ ബാൻഡ് എന്റെ കയ്യിൽ തരാൻ അവൻ പറയുന്നു അതൊന്നും പറ്റില്ലെന്നൊക്കെ ജോൺ പറയുമ്പോൾ അവൻ ജോണിന് നേർക്ക് തിരി യും മര്യാദക്ക് ആ ബാൻഡ് തരാൻ പറഞ്ഞുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു ഇതോടെ മറ്റുള്ളവന്മാരും അവരെ ശ്രദ്ധിക്കുകയും ജോണിന്റെ കൂടെ ഇരുന്നവൻ ചാടി എഴുന്നേറ്റ് ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ അവർ അവനെ അടിക്കുകയും ഇതോടെ അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു അവരെല്ലാം ആകെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന് എന്ത് ചെയ്യണമെന്നറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നു അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വണ്ടിയിൽ വെച്ച് പൊരിഞ്ഞ അടി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ആകെ പരിഭ്രാന്തനാവുകയും പെട്ടെന്ന് മറ്റൊരു വണ്ടിയിൽ തട്ടി ആ ട്രക്കിന്റെ നിയന്ത്രണം വിട്ട് വണ്ടി നിൽക്കുകയും എല്ലാവരും താഴെ േക്ക് തെറിച്ച് പോകുകയും ചെയ്യും അല്പം കഴിഞ്ഞ് ജോൺ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജോണിനെ അടിച്ചവൻ ഒരുവിധം എഴുന്നേറ്റ് അവിടെ കിടക്കുന്ന ചുറ്റിക എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ജോണും ഓടി ചെന്ന് ഒരുവിധം ആ ചുറ്റിക അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അടികൂടി പിടിച്ചു വാങ്ങുകയും പിറകിൽ നിന്ന് അവനെ അടിക്കാൻ വന്നവന്റെ നിറക്ക് അത് ഓങ്ങി ഓങ്ങി ചുറ്റും നിൽക്കുന്നവരിൽ നിന്ന് ഒരുവിധം ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ജോൺ ചുറ്റിക വീശുമ്പോൾ അത് അവന്റെ തലയിലേക്ക് കൊണ്ടു കയറുകയും അവൻ മരിച്ചു വീഴുകയും ചെയ്യും ഇതോടെ ജോണിന്റെ കിളി മുഴുവൻ പറന്ന് നിൽക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയാതെ അയാൾ മുകളിൽ നടന്ന് നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയും നോക്കുമ്പോൾ അവിടെ സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ മരിച്ചു കിടക്കുന്നതായി കാണുകയും ചെയ്യും ഇതോടെ ജോണിന്റെ ഉള്ള പ്രതീക്ഷയും നഷ്ടമാകുന്നു ഈ സമയം റോഡിലൂടെ നടക്കുന്ന അലിസൺ നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് കോമറ്റിന്റെ പാർട്ടുകൾ തുരിതുരെ വീണുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയാതെ പിന്നെയും വിഷമിച്ച് നടക്കുന്നതിനിടെ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് അവളുടെ അടുത്തേക്ക് നിർത്തുകയും ലിഫ്റ്റ് വല്ലതും വേണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്നെ ഒന്ന് എന്ന് അവൾ ചോദിക്കുമ്പോൾ ആക്കാമെന്ന് അവർ പറയുകയും അങ്ങനെ അവൾ വണ്ടിയിലേക്ക് കയറുകയും ചെയ്യും ഈ സമയം ഏതെ കൊണ്ടുപോയ ഫാമിലി എയർപോർട്ടിന്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നിന്റെ അമ്മയെ ഇനി നീ കാണണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ കേൾക്കണമെന്നും ഇവിടെയുള്ള പട്ടാളക്കാർ ചോദിച്ചാൽ ഞങ്ങളാണ് നിന്റെ അമ്മയും അച്ഛനുമെന്നേ അവരോട് പറയാവുള്ളൂ എന്നും അയാൾ പറയുകയും അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ട് ലക്ഷ്യമാക്കി നടക്കുകയും ചെയ്യുന്നു ആൾക്കൂട്ടത്തിന്റെയൊക്കെ ഇടയിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് കയറി അവർ പട്ടാളക്കാരുടെ അടുത്തെത്തുകയും കുട്ടിയുടെ കയ്യിലെ ബാൻഡ് കാട്ടിക്കൊണ്ട് ഇവൾക്കും ഇവനും ബാൻഡുണ്ടെന്നും എന്റേത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയെന്നും അയാൾ പറയുന്നു ശരി എങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് പൊക്കൊള്ളാൻ പട്ടാളക്കാരൻ പറയുമ്പോൾ കുട്ടിക്ക് സങ്കടം സഹിക്കാൻ കഴിയും െ ഇവരെ അമ്മയും അച്ഛനും അല്ലെന്ന് വിളിച്ചു പറയുന്നു ഇതോടെ പട്ടാളക്കാരന് സംശയമായി നിൽക്കുകയാണ് ഇവരെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടു വന്നതാണെന്നൊക്കെ കുട്ടി പറയുമ്പോൾ പട്ടാളക്കാർ ഏതെ പിടിച്ചു വാങ്ങുകയും അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെ പട്ടാളക്കാരൻ അവനോട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടെന്നും എത്രയും പെട്ടെന്ന് അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ എത്തിക്കാമെന്നും പറഞ്ഞ് അവനെ കൊണ്ടുപോകുന്നു ഈ സമയം അലിസൻ ഇരിക്കുന്ന വണ്ടി കുറെ ദൂരം ഓടി ഓടി ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി പോക്കൊന്നും നടക്കില്ലെന്ന് മനസ്സിലാവുന്ന അലിസൻ അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ആ ബ്ലോക്കിന്റെ ഇടയിലൂടെ മുന്നോട്ട് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവൾ ഒരുപാട് ദൂരം ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഓടി ഒടുവിൽ അവൾ എയർപോർട്ടിലേക്ക് എത്തുകയും അവിടെ നിൽക്കുന്ന ഒരു പട്ടാളക്കാരിയോട് എന്റെ കുഞ്ഞിനെയും തട്ടിയെടുത്ത് ഒരാൾ ഇങ്ങോട്ട് വന്നു എന്നും അയാൾ ഇവിടെയുള്ള ഏതോ ഫ്ലൈറ്റിൽ കയറി എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുമെന്നും ഒക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ചോദിച്ചാൽ അറിയില്ല മാഡം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തുള്ള ക്യാമ്പിൽ ചെന്ന് നോക്കൂ അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടെന്ന് അവർ പറയുന്നു ഇതോടെ അവൾ ആ ക്യാമ്പിന്റെ നേർക്ക് ഓടുകയും നേരെ ചെന്ന് അവിടെ നിൽക്കുന്ന ഒരാളോട് എനിക്കൊരു ഏഴു വയസ്സുള്ള മകൻ ഉണ്ടായിരുന്നുവെന്നും അവനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയെന്നും അയാൾ ഇങ്ങോട്ടാണ് വന്നതെന്നും എന്റെ മകനെ എവിടെയെങ്കിലും കണ്ടോ എന്നും ഒക്കെ ചോദിക്കും അവൻ ഈ ക്യാമ്പുകളിൽ വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് തപ്പി നോക്കാമെന്ന് പറഞ്ഞ് അവർ നേരെ അവിടേക്ക് ചെന്ന് ഓരോ ക്യാമ്പുകളിലും നോക്കുന്നു എന്നാൽ അവിടെ എങ്ങും അവൾക്ക് ഏതനെ കാണാൻ കഴിയുന്നില്ല ഓരോ ക്യാമ്പുകളും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒന്നിലും അവൾക്ക് ഏതനെ കാണാൻ കഴിയുന്നില്ല ഇതിനിടെ ഒരു ക്യാമ്പിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൻ ഇരിക്കുന്നതായി കാണുകയും അവൾക്ക് വളരെയേറെ ആശ്വാസമാവുകയും ചെയ്യുന്നു അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതിനിടെ ഒരു നേഴ്സ് അവിടേക്ക് വരികയും നിങ്ങളുടെ കുട്ടി നല്ല മിടുക്കനാണെന്നും അവന്റെ ഇൻസുലിനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോ യാതൊരു കുഴപ്പവും ഇല്ലാതെ എല്ലാം കുത്തിവെച്ചിട്ടുണ്ടെന്നും ഒക്കെ അവർ പറയുന്നു എനിക്ക് എന്റെ ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മിക്കവാറും അദ്ദേഹം എന്നെ തേടി അങ്ങോട്ട് പോയിട്ടുണ്ടാവുമെന്നൊക്കെ അവൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന ഒരു മിലിറ്ററി ബസ്സിൽ കയറ്റി നിങ്ങളെ വിടാമെന്നും നിങ്ങൾക്ക് അവിടേക്ക് പോകാമെന്നും അവർ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഇൻസുലിനും ടാബ്ലെറ്റ്സും എല്ലാം തരാമെന്നും അവർ പറയുന്നു ഇത് കേട്ട് അലിസന് വളരെയേറെ സന്തോഷമാവുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു ജോൺ നടന്ന് എവിടെയോ ഒരിടത്ത് എത്തിയിരിക്കുകയാണ് ാണ് അവിടെ കിടന്ന ഒരു വീടിന്റെ ലോക്കൊക്കെ പൊട്ടിച്ച് അവൻ ഉള്ളിലേക്ക് കയറുകയും ആവശ്യത്തിന് വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിക്കുകയും അവിടെ ഇരുന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു ശേഷം അവൻ ടി വി ഓണാക്കി നോക്കുമ്പോൾ നാട്ടിൽ മുഴുവൻ ആകെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുകളിലേക്ക് കോമറ്റ് വന്ന് വീഴുന്ന വീഡിയോകളൊക്കെ ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കോമറ്റ് എവിടെ നിന്ന് വരുമെന്നും എവിടേക്കാണ് വീഴുന്നതെന്നും ഒരിക്കലും പറയാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം ചിലപ്പോൾ കോമറ്റ് വീണ് മരിച്ചു ൊക്കെ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് അവൻ ആകെ പേടിച്ചു പോകുന്നു ശേഷം അവൻ നേരെ ചെന്ന് അവിടത്തെ മേശയ്ക്ക് തുറന്നു നോക്കുകയും അവിടെ നിന്ന് കാറിന്റെ താക്കോൽ കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ ആ വീട്ടിൽ നിന്ന് കാറും എടുത്ത് അവൻ നേരെ അലിസന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയ ശേഷം അവൻ നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛനും കൂട്ടുകാരും കൂടി ഒന്നും അറിയാതെ അവിടെ ഇരിക്കുകയാണ് അലിസൻ എവിടെയെന്ന് അവളുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അവളെ തേടിയാണ് ഞാൻ വന്നത് എയർപോർട്ടിൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് അവർ മിസ്സായി ഇവിടേക്ക് വരുമെന്ന് അവൾ എഴുതി വെച്ചിരുന്നു അതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അവൻ പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നു ഞാൻ അവളെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോലും കോൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ മൊബൈൽ ഫോൺ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മിലിട്ടറി ബസ്സിൽ കയറി അലിസൺ ഒരിടത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഫോൺ വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവൾ നേരെ അവിടത്തെ ബൂത്തിൽ നിന്ന് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുകയും അവൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് അച്ഛനോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ അവർ നേരെ അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും അങ്ങനെ ഒടുവിൽ അവിടെ വെച്ച് അലിസണും ജോണും തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്യുന്നു അവരെല്ലാം വളരെ സന്തോഷത്തിലാണ് അങ്ങനെ എന്തായാലും ഒന്നിച്ച് സന്തോഷം ോഷത്തിൽ അവർ വീണ്ടും തിരിച്ച് അച്ഛന്റെ വീട്ടിലേക്ക് എത്തും ശേഷം അവർ ടി വി ഇട്ട് നോക്കുമ്പോൾ നാളെ രാവിലെ എട്ട് മണിക്ക് കോമറ്റിന്റെ വലിയൊരു ഭാഗം നോർത്ത് ആഫ്രിക്കയിലേക്ക് വന്ന് വീഴുന്നുണ്ട് അത് ഭൂമിയെ നല്ല രീതിയിൽ ബാധിക്കും ഇതിൽ നിന്ന് എത്ര പേർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആർക്കും അറിയില്ല ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുപോകുന്ന ആളുകളെല്ലാം ഗ്രീൻലാൻഡിലെ ഒരു മിലിറ്ററി ബങ്കേഴ്സിലാണ് എത്തിക്കുന്നതെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അവിടെ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നവർക്ക് മാത്രമേ ചിലപ്പോ നാളെ സംഭവിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നൊക്കെ അതിൽ നിന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞത് ശരിയായിരുന്നു ജോൺ പറയുന്നു നമുക്ക് ആ ഗ്രീൻലാൻഡിൽ എത്താൻ ഒരു വഴിയുണ്ട് കാനഡയിൽ നിന്ന് ചില ആളുകൾ രഹസ്യമായി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിമാനത്തിൽ ഗ്രീൻലാൻഡിലേക്ക് പോകുന്നുണ്ട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് ഒമ്പത് മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയും എങ്ങനെയെങ്കിലും ആ ഫ്ലൈറ്റിൽ കയറി പറ്റിയാൽ നമുക്കും സേഫ് ആയിട്ട് ഗ്രീൻലാൻഡിൽ എത്താമെന്നൊക്കെ അവൻ പറയുന്നു പക്ഷെ അവിടെ കയറ്റുമോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എങ്ങനെയെങ്കിലും കയറി പറ്റിയേ പറ്റുള്ളൂ ഇതിന് ഗവൺമെന്റുമായി യാതൊരു ബന്ധവുമില്ല രഹസ്യമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ അവൻ പറയും അങ്ങനെ അവർ പോകാൻ തയ്യാറാവുകയും യാത്രയ്ക്കായി റെഡി ചെയ്യുന്നു ശേഷം ജോൺ നേരെ അവളുടെ അച്ഛന്റെ അടുത്ത് ചെന്ന് എല്ലാം റെഡി ആയിട്ടുണ്ടെന്നും നമുക്ക് പോകാമെന്നും ഒക്കെ പറയും പോകാനോ അതിനൊന്നും എന്നെ കിട്ടില്ല എന്റെ ഭാര്യ മരണപ്പെട്ടത് ഇവിടെ വെച്ചാണ് അവളെ അടക്കം ചെയ്തതും ഇവിടെയാണ് മരിക്കുന്നെങ്കിൽ ഞാനും ഇവിടെ കിടന്നേ മരിക്കൂ എന്നെ നോക്കണ്ട അയാൾ പറയുമ്പോൾ അലിസണും അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിക്കുന്നു മരണം എന്നായാലും സംഭവിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ വരില്ലെന്നും നിങ്ങൾ പോയി രക്ഷപ്പെടാനും ഒക്കെ അദ്ദേഹം പറയും പെട്ടെന്ന് അടുത്ത കോമറ്റ് ഭൂമിയിലേക്ക് വീഴുകയും അതിന്റെ എഫക്ട് അവിടെ മുഴുവൻ അടിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ തന്നെ അവർ ഓടിച്ചെന്ന് ഏതെ നോക്കുമ്പോൾ അവൻ വീടിന്റെ ഉള്ളിൽ പ്രശ്നമൊന്നുമില്ലാതെ ഇരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ റെഡിയായി ഇറങ്ങുകയും അപ്പൂപ്പൻ അയാളുടെ വണ്ടി അവർക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ പോകുന്നതിന് മുമ്പ് എല്ലാവരും അയാളോട് യാത്ര പറയുകയും അങ്ങനെ അലിസന്റെ അച്ഛനെ അവിടെ ആക്കിക്കൊണ്ട് അവരെല്ലാവരും പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഒരുപാട് ദൂരം താണ്ടി അവർ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് പോകുന്നതിനിടെ റേഡിയോയിലെ വാർത്ത കേൾക്കുമ്പോൾ ടോക്കിയോയിൽ ഇന്ന് വീണ കോമറ്റ് മൂലം ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തങ്ങളുടെ മുന്നിൽ ബ്ലോക്ക് ഉള്ളതായി കാണുകയും അങ്ങനെ അവർ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി നോക്കുകയും ഒക്കെ ചെയ്യുന്നു നോക്കുമ്പോൾ ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അവൻ നേരെ തിരിച്ചു വന്ന് അവിടെ ഒരു ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫോണിൽ ഒരു അലർട്ട് വരികയും കാനഡയിലേക്ക് പോകുന്ന ഹൈവേയിൽ കോമറ്റ് വീഴാൻ പോവുകയാണെന്നും അങ്ങോട്ടാരും പോകരുതെന്നും പറയുന്നു നമ്മൾ ആ ഹൈവേയിലല്ലേ അല്ലേ നിൽക്കുന്നതെന്ന് അലിസോൻ ചോദിക്കുന്നതിനിടെ പാട്ട പൊട്ടേ അവിടേക്ക് കോമറ്റിന്റെ പാർട്സ് വന്ന് വീഴാൻ തുടങ്ങുകയും ആകെ പ്രശ്നമാവുകയും ഒക്കെ ചെയ്യുന്നു അപ്പൊ തന്നെ അവൻ വണ്ടി എടുക്കുകയും നേരെ തിരിച്ച് അവിടെ നിന്ന് എങ്ങോട്ടൊന്നില്ലാതെ പോവുകയും ഒക്കെ ചെയ്യുന്നു അവരുടെ ചുറ്റും കോമറ്റിന്റെ പാളികൾ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അലിസൺ പിറകിലേക്ക് ഇറങ്ങി ഏതനെ കവർ ചെയ്ത് കിടക്കുന്നു എല്ലാ വണ്ടികളും ഒരു റൂട്ടിലേക്ക് പോകുന്നത് കണ്ട് ജോൺ അവിടേക്ക് വണ്ടി കയറ്റി എങ്ങോട്ടെന്നില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ചുറ്റും കോമറ്റ് ചടപ്പെട്ടേ വീണുകൊണ്ടിരിക്കുന്നു ഹെലികോപ്റ്ററിന്റെ മുകളിലൊക്കെ വന്ന് വീണ് അതൊക്കെ താഴെ വീണ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അവിടെ കണ്ട റോഡിലൂടെ അവൻ പാഞ്ഞു പോയ്ക്കൊണ്ടിരിക്കുന്നതിനിടെ വഴി തീർന്നു പോവുകയും പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് അവൻ അവരെല്ലാം ഇറക്കി മുന്നോട്ട് ഓടി നേരെ ചെന്ന് അവിടെയുള്ള പാലത്തിന്റെ അടിയിലേക്ക് കയറി ഒളിച്ച് നിൽക്കുകയും സേഫ് ആവുകയും ചെയ്യും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ജോണും ഭാര്യയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് അവർ പിന്നെയും വണ്ടിയെടുത്ത് കാനഡയിലെ എയർപോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറെ ദൂരം താണ്ടി അവർ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണാൻ കഴിയുന്നില്ല എല്ലായിടത്തും വിജനമായി കിടക്കുകയാണ് ഈ സമയം അവരുടെ റേഡിയോയിൽ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് മണിക്ക് വലിയ ഒരു കോമറ്റ് വെസ്റ്റേൺ യൂറോപ്പിലേക്ക് വന്നു വീഴും ഇതൊരു വലിയ കോമറ്റ് ആയതിനാൽ ഒരുപാട് നാശനഷ്ടം സംഭവിക്കും ഇതുപോലൊരു കോമറ്റ് വീണാണ് മുമ്പ് ദിനോസറുകൾ ഇല്ലാതെ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ഉടനെ വിമാനത്തിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഈ കോമറ്റ് വീഴുന്നതിന് മുമ്പ് ഗ്രീൻലാൻഡിൽ എത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ദൂരം താണ്ടി പോകുന്നതിനിടെ അവിടെ വിമാനം പറന്ന് പോകുന്നത് കണ്ട് ഇത് തന്നെയാണ് എയർപോർട്ടെന്നും ഏതെങ്കിലും ഒരു വിമാനത്തിൽ കയറി രക്ഷപ്പെടാമെന്നും പറഞ്ഞുകൊണ്ട് അവർ നേരെ എല്ലാം ഇടിച്ചു താർത്ത് എയർപോർട്ടിലേക്ക് കയറി പോകുന്നു നോക്കുമ്പോൾ ഒരു വിമാനം പൊങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തന്നെ അവൻ അതിന്റെ റൺവേയിൽ കയറി വിമാനത്തിന്റെ ഓപ്പോസിറ്റ് ദിശയിൽ ഓടാൻ തുടങ്ങുകയും ഇതോടെ വിമാനവും അവരും മുഖാമുഖം നോക്കി യും ചെയ്യുന്നു തൊട്ടടുത്ത് എത്തുമ്പോൾ ജോണും വിമാനവും ചവിട്ടി നിർത്തുന്നു അതിൽ നിന്നും ഒരാൾ ഇറങ്ങി അവിടേക്ക് വരികയും നിങ്ങൾ എന്താ ചാവാൻ നോക്കുകയാണോ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നമ്മളെ കൂടി ഒന്ന് കൊണ്ടുപോകണമെന്നും അതിനുവേണ്ടിയാണ് ഈ സാഹസം മൊത്തം ചെയ്തതെന്നും ഒക്കെ ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊന്നും പറ്റില്ല ഇപ്പൊ തന്നെ ഓവർലോഡാണ് ഇനി നിങ്ങളെ കൂടി കൊണ്ടുപോകാൻ പറ്റില്ലെന്നൊക്കെ അയാൾ പറയുമ്പോൾ നമ്മളെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നും അല്ലെങ്കിൽ നിങ്ങളെയും നമ്മൾ പോവാൻ അനുവദിക്കത്തില്ലെന്നൊക്കെ ജോൺ പറയുമ്പോൾ എന്നാ പിന്നെ കയറി തൊലാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരെ കയറാൻ സമ്മതിക്കുകയും അങ്ങനെ അവർ നേരെ ചെന്ന് ആ വിമാനത്തിലേക്ക് കയറുകയും ചെയ്യുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിമാനം അവരെയും കൊണ്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് പറന്ന് പൊങ്ങിയിരിക്കുകയാണ് ഇതോടെ ജോണിനും അലിസനും ആശ്വാസമാവും ഇതിനിടെ ജോൺ തന്റെ ജീവിതത്തിൽ നടന്ന പഴയ കുറേ കാര്യങ്ങളൊക്കെ ഓർക്കുകയും പിന്നീട് കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു സമയം ഏകദേശം ഏഴ് മണിയോളം ആയിരിക്കുകയാണ് അപ്പോഴേക്കും അവർ ഗ്രീൻലാൻഡിൽ എത്തിയിരിക്കുന്നു എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പെട്ടെന്ന് വിമാനത്തിൽ എന്തോ വൈബ്രേഷൻ ആവുകയും എന്താണെന്ന് മനസ്സിലാവാതെ അവർ ഇരിക്കുന്നതിനിടെ അവരുടെ കുറച്ചകലെയായി ഒരു കോമറ്റ് വന്ന് വീണ് വലിയ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയും ചെയ്യുന്നു അതിന്റെ ആഫ്റ്റർ എഫെക്ട്സ് അടിച്ച് അവരുടെ വിമാനത്തിന്റെ നിയന്ത്രണം മൊത്തം പോയിരിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഓഫ് ആയിരിക്കുന്നു പൈലറ്റുമാർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന്റെ എഞ്ചിൻ ഓണാക്കാൻ കഴിയുന്നില്ല എത്രയും വേഗം ലാൻഡ് ചെയ്യാൻ എയർബേസിൽ നിന്നും അവർക്ക് അറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിമാനത്തിന്റെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതോടെ ഒരുവിധം വിമാനം നേരെ ഭൂമിയെ ലക്ഷ്യമാക്കി പോവുകയും ഒരു ലെവലുമില്ലാതെ കറങ്ങി തിരിഞ്ഞ് നേരെ ചെന്ന് തറയിലേക്ക് ഇടിച്ചിറങ്ങുകയും നിരങ്ങി നീങ്ങി നേരെ ചെന്ന് ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് അത് നിൽക്കുകയും ചെയ്യും ഇതോടെ യാത്രക്കാരെല്ലാം എത്രയും വേഗം അതിൽ നിന്ന് ഇറങ്ങുകയാണ് ആർക്കും യാതൊരു കുഴപ്പവുമില്ല എന്നാൽ ജോൺ നേരെ കോപ്പിറ്റിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പൈലറ്റ് മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുന്നു മറ്റവനാണെങ്കിൽ മരിച്ചു കിടക്കുകയാണ് ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമെന്നൊക്കെ അവൻ പറയുമ്പോൾ എനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ആ വിമാനം ഇറങ്ങുന്ന സ്ഥലത്താണ് നിങ്ങൾ പോകേണ്ടതെന്നും അയാൾ പറയുന്നു നിങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ നോക്കുമ്പോൾ അയാൾ മരിച്ചിരിക്കുകയാണ് അങ്ങനെ ജോൺ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയും നമ്മൾ ആ ഭാഗത്തേക്കാണ് നടക്കേണ്ടതെന്നും അവിടെയാണ് മിലിറ്ററി െന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അങ്ങോട്ട് നടക്കാൻ തുടങ്ങുന്നു അങ്ങനെ നടന്ന് നടന്ന് നേരെ അവർ ആ മിലിട്ടറി ബേസ് കണ്ടുപിടിക്കുകയും കയ്യൊക്കെ എടുത്ത് കാണിക്കുന്നതോടെ പട്ടാളക്കാർ അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും ശേഷം എല്ലാവരെയും അവർ ആർമിയുടെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ് അങ്ങനെ അവരെല്ലാം നേരെ സേഫ് ആയിട്ടുള്ള ആ ബങ്കറിലേക്ക് പട്ടാളക്കാർ എത്തിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു ബങ്കറാണ് അവിടെയുള്ളത് എന്നാൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടെ അവരാ കാഴ്ച കാണുന്നു ഭൂമിയെ തകർക്കാൻ ശേഷിയുള്ള ആ കോമറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതോടെ അവർ എത്രയും പെട്ടെന്ന് ബങ്കറിന്റെ ഉള്ളിൽ ിലേക്ക് കയറുകയും പാതിലുകളെല്ലാം അടയ്ക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും ആളുകളെല്ലാം ഓടി ഉള്ളിലേക്ക് ചെന്ന് സേഫായി നിൽക്കുകയാണ് അപ്പോഴേക്കും ആ കോമറ്റ് ഭൂമിയിൽ പതിക്കുകയും അതിന്റെ ഇമ്പാക്ട് അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നത് പട്ടാളക്കാർ കാണുകയും ചെയ്യും അപ്പോഴേക്കും ജോണും കുടുംബവും ബങ്കറിൽ സേഫായി ഇരിക്കുകയാണ് ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്നൊക്കെ ജോൺ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ആ കോമറ്റിന്റെ എഫക്ട് അവിടെ മുഴുവൻ അടിക്കാൻ തുടങ്ങുകയും അവർ ആകെ പേടിച്ച് കുനിഞ്ഞു ഇരിക്കുകയും ചെയ്യും ഈ സമയം അവരുടെ ജീവിതത്തിൽ നടന്ന സന്തോഷമുള്ള ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളുമെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഒമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് നീണ്ട കാലയളവിന് ശേഷം ആ ബങ്കർ തുറന്നിരിക്കുകയാണ് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം സൂര്യനെ കാണുന്ന അവർ നോക്കുമ്പോൾ അവിടെ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ലോകം മുഴുവനും തകർന്ന് ചാരമായി പോയിരിക്കുന്നു ഭൂമിയിൽ ഇപ്പോൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല ഇവിടെ നിന്ന് ഇനി അവരെല്ലാം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടെ സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തഞ്ച് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അൻപത്തിരണ്ട് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ ചെയ്യുന്നത്